ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്ടീവ് സ്റ്റഡീസ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാം മോക്ക് ടെസ്റ്റ്, ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ക്രോമറ്റോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഉള്ളത്. ക്ലാസ് എൻ്റെ ഒരു അഭിപ്രായം പറയുക. അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാമിന് ഒരു മോക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പി എസ് സി നടത്തിയിട്ടുള്ള സയൻസ് ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ചോദ്യപേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെന്റ് സയൻസ് ഓഫീസർ, എൻവയോൺമെന്റ് മാനേജർ, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ആണ് ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ് ആഡ് ചെയ്യാനും കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ടെക്നിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ? ഓപ്ഷൻസ് ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ടെക്നിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ? ആൻസർ ഓപ്ഷൻ സി, ഓക്സിജൻ. ബാക്കി മൂന്ന് ഗ്യാസിന്റെ പേരും ബാക്കി മൂന്ന് എലമെന്റ്സിന്റെ പേരും പഠിച്ചു വെക്കുക. ഹീലിയം, നൈട്രജൻ, ആർഗൺ, ഇവയൊക്കെ ക്രോമറ്റോഗ്രഫി ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ്. ഏതാണ് സ്യൂട്ടബിൾ അല്ലാത്തതാണ് ചോദ്യം. ഓക്സിജൻ സ്യൂട്ടബിൾ അല്ല, ഗ്യാസ് ക്രോമറ്റോഗ്രഫി ടെക്നിക്കിൽ ഓക്സിജൻ സ്യൂട്ടബിൾ അല്ല. ബാക്കി മൂന്ന് ഗ്യാസിന്റെ പേരും പഠിച്ചു വെക്കുക. ഹീലിയം, നൈട്രജൻ, ആർഗൺ അവ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്യാസുകളാണ്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ ഡിറ്റക്ടർ യൂസ് ടു അനലൈസ് ഇഗ്നൈറ്റബിൾ ലിക്വിഡ് യൂസിംഗ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി, ജി സി എന്ന് പറയുമ്പോൾ ഗ്യാസ് ക്രോമറ്റോഗ്രഫിയാണ്. ഓപ്ഷൻസ് ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടർ, ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ, ഫ്ലെയിം ഫോട്ടോമെട്രിക് ഡിറ്റക്ടർ, ഫ്ലെയിം തെർമയോണിക് ഡിറ്റക്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫ്രീക്വൻലി ടു അനലൈസ് സാമ്പിൾ സസ്പെക്ടഡ് ഓഫ് കണ്ടെയ്നിങ് ലിക്വിഡ് ഫ്രീ ആക്സിലറൻസ്? ഓപ്ഷൻസ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി, ജി സി എം എം എസ്, എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി, അൾട്രാവയലറ്റ് സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി, ജി സി എം എസ്. അടുത്ത ചോദ്യം, കൈറാൽ സ്റ്റേഷനറി ഫേസ് ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? ഓപ്ഷൻ സ്ട്രക്ചറൽ ഐസോമേഴ്സ്, കൺഫർമേഷൻ ഐസോമേഴ്സ്, എനാൻഷിമേഴ്സ്, ജോമെട്രിക് ഐസോമേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എനാൻഷിമേഴ്സ്. അടുത്ത ചോദ്യം, ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി സീറോ എയർ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റക്ടേഴ്സ്? ഓപ്ഷൻസ് ഇ സി ഡി, ടി സി ഡി, എഫ് ഐ ഡി, പി ഐ ഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, എഫ് ഐ ഡി. എഫ് ഐ ഡിയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം, ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടേഴ്സ്. അടുത്ത ചോദ്യം, ഇൻ ക്രോമറ്റോഗ്രഫി ദ ടേം ഡിസ്ക്രൈബിംഗ് ദ റെസിസ്റ്റൻസ് ടു മാസ് ട്രാൻസ്ഫർ പ്രോസസ് കോൾഡ് ഇസ്? ഓപ്ഷൻസ് എ ടേം, ബി ടേം, സി ടേം, ഡി ടേം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സി ടേം. അടുത്ത ചോദ്യം, ഇൻ എച്ച് പി എൽ സി ഐസോക്രാറ്റിക് എഡ്യൂഷൻ മീൻസ് മിക്സിംഗ് ഓഫ് ഡിസൈഡ് ഗ്യാസ് വിത്ത് മൊബൈൽ ഫേസ്, ചേഞ്ചിങ് ദ കോമ്പോസിഷൻ ഓഫ് മൊബൈൽ ഫേസ് ഡ്യൂറിംഗ് അനാലിസിസ്, ചേഞ്ചിങ് ദ കോളം, ദ കോമ്പോസിഷൻ ഓഫ് മൊബൈൽ ഫേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ അനാലിസിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻ എച്ച് പി എൽ സി ഐസോക്രാറ്റിക് എഡ്യൂഷൻ മീൻസ് ദ കോമ്പോസിഷൻ ഓഫ് മൊബൈൽ ഫേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ അനാലിസിസ്. പിന്നെ ഇത്രയാണ് ചോദ്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിഫിക്കൽട്ട് ലെവൽ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.